Kerala Blasters in the Olympical Prakriya Avasanikunilla. I Shadigari Club Vidunu and the Vartaki Pinale. Ipo Blasters and a Matur Tarte could team in the Uriwakirikunu. Left back Taram, Danajandra Mide and a club Avasanamai Uriwakid. Kanya season Odisha FC, Lonel Culture in the Taraman, Danajandra. Danajandra Mide could poedode Kerala Blasters in the left back position in Nilevil Uri Taram Bolivilla. Jessel Carnero, Nishu Kumar, and their club with Tundu. Ipo Avashechirina, Avasana Tarate, Parnu Tundu. And the Ilum, A position like a corona, the under signing Ingilum, Pudiai, Undagum, and the Karatil, Ido to goody Vecta on the Tundu. Danajandra Mide Kurju Paraganagil, Randarti, Ribadilana, Taram, Kerala Blasters like Ketunadu. Travo Epsilinum, or free transfer Luda Erdu, Tarte, Kerala Blasters, Sonda Makid. Kibu Vikonada Kidil, Kerala Blasters in the Muna left back at Tirunu and the Danajandra team in Tirunu. Defense Atratola Mosha Mai seasonal, Kibu Vikoneki, Muna left back in a very as seasonal Parishi Kendunu. Tarke Dilata Prakadanam as seasonal Tarthana Karsha Vakanam Sajchu. Danajandra Kalishaili Kurju Paraganagil, defensively Valia Kurapa Milatari Dil Kalikin the Taravan, and that offensively Valar Vika replier on Adeham. Engilum, Tarte, Timil Nilanathia, Nalla Tirmanam, and the Nilayarno, and the Ara the Gurka Samsar Chirinodi. Pakshe, Ivan Vukomanovich, Parishilak and Ayadota, Tarthin Vendatra, Avasar and Lebicilla. Kibuni Gidil, Ara Galigal, Avasar and Lebicha Tarthini, Ivan de Gidil, Moon the Galigal, Matraman, Kalikan Kanyadi. Anur Minitana, Tarthini, Ara the seasonal Kibu Kalipichadi. പക്ഷേ ഇവാൻ താരത്തിനോട് ദ ഗെയിം ടൈം വെറും 60 മിനിറ്റ് മാത്രമാണ് മാത്രമല്ല രണ്ടാം സീസണിൽ എത്തിയപ്പോൾ താരത്തിന് ലഭിച്ച അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലായിരുന്നു വലിയ ബ്ലണ്ടറുകളായിരുന്നു താരത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരുന്നത് താരത്തിന്റെ മിസ്റ്റേക്ക് കാരണം ജംഷദ്പൂരുമായോ മറ്റോ ഉള്ള ഒരു കളിയിൽ ബ്ലാസ്റ്റേഴ്സ് തോൽവി സംഭവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കഴിഞ്ഞ സീസണിൽ താരത്തെ ഒഡീഷ എഫ്സിയിലേക്ക് ലോണിൽ വിടുകയായിരുന്നു ഇവാന്റെ സിസ്റ്റവുമായി പൊരുത്തപ്പെടാത്ത താരമാണ് ധനചന്ദ്രൻ മീതെ അതുകൊണ്ട് തന്നെ താരത്തിന്റെ അഭാവം ടീമിനെ യാതൊരു തരത്തിലും ബാധിക്കില്ല പക്ഷേ ഒഡീഷ എഫ്സിയിൽ അദ്ദേഹത്തിന് ഒട്ടുമിക്ക മത്സരങ്ങളിലും കളത്തിലിറങ്ങാൻ സാധിച്ചിരുന്നു 14 കളികളിലാണ് താരം ഒഡീഷ എഫ്സിക്ക് വേണ്ടി കളിച്ചത് എന്നാൽ ലഭിച്ച ഗെയിം ടൈം വളരെ കുറവാണ് മിക്കപ്പോഴും ആദ്യ 11ൽ താരത്തിന് അവസരം ലഭിച്ചില്ല ഒഡീഷയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ട് എന്തായാലും താരം അടുത്ത സീസണിൽ ടീമിനൊപ്പം ഉണ്ടാകില്ല എന്ന കാര്യം ഏറെക്കുറെ മുൻപേ തന്നെ ഉറപ്പായിരുന്നു പൊതുവേ ലോണിൽ അയച്ച താരങ്ങളെ തിരികെ ടീമിൽ എത്തിക്കുന്നതിൽ മടി കാണിക്കുന്ന പരിശീലകനാണ് ഇവാൻ വുക്കോമനോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി താരമെന്ന് കരുതിയിരുന്ന അബ്ദുൽ ഹക്കൂനെയൊക്കെ ലോണിൽ അയച്ച ശേഷം പിന്നീട് ഒഴിവാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ശ്രീകുട്ടൻ ഇനി ഒരുപക്ഷേ അടുത്തത് ഗീവ്സൺ സിംഗിനെയായിരിക്കും ക്ലബ് ഒഴിവാക്കുന്ന മറ്റൊരു താരം ചെന്നൈ എഫ്സിയിലായിരുന്നു താരം കഴിഞ്ഞ സീസണിൽ ലോണിൽ പോയിരുന്നത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് നിരവധി താരങ്ങളെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് അതിനോടൊപ്പം എക്സ്പീരിയൻസ് പ്ലെയേഴ്സിനെ തന്നെ ടീമിൽ എത്തിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് താൽപര്യപ്പെടുന്നതും നിലവിൽ റൂമർ വന്നിരിക്കുന്ന താരങ്ങൾ ഒഡീഷ എഫ്സിയുടെ ശുഭം സാരംഗി എഫ്സി ഗോവയുടെ സാവിർ ഗാമ തുടങ്ങിയവരാണ് ഒപ്പം സുഭാശിഷ് ബോസിനെ ലോണിൽ എത്തിക്കാനുള്ള ശ്രമവും ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നുണ്ട് എന്ന തരത്തിലും റൂമർ നിലവിലുണ്ട് എന്തായാലും ഒരു ലെഫ്റ്റ് ബാക്കിന്റെ ഒഫീഷ്യൽ സൈനിങ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് കരുതുന്നു